വയനാട് മാനന്തവാടിയിൽ കാട്ടാനയുടെ ആക്രമണം. ഇന്നു രാവിലെ അതിർത്തിയിലെ കാട്ടിൽ നിന്നെത്തിയ കാട്ടാന പടമലയിലെ ജനവാസ മേഖലയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. വീടിന്റെ ഗേറ്റും മതിലും തകർത്തെറിഞ്ഞ് അകത്തുകടന്ന ആനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. പടമല സ്വദേശി അജിയാണ് മരിച്ചത്. രാവിലെ 4 മണിയോടെയാണ് താന്നിക്കൽ മേഖലയിൽ റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയെ കണ്ടത്. വനംവകുപ്പും നാട്ടുകാരും ചേർന്ന് ആനയെ തുരത്താനുള്ള ശ്രമം നടത്തുകയായിരുന്നു. 6:30 കുറുക്കൻമൂല ഭാഗത്തും 7 മണിയോടെ പടമലയിലും കാട്ടാനയെത്തി. ഇതിനിടെ അജീഷ് ആനയുടെ മുന്നിൽപ്പെട്ടു. ആനയെ കണ്ട് രക്ഷപ്പെടാനായി കണ്ടത്തിൽ ജോമോന്റെ വീട്ടിലേക്ക് അജീഷ് ചാടിക്കയറി. പിന്നാലെ പാഞ്ഞെത്തിയ ആന വീട്ടിന്റെ മതിലും ഗേറ്റും പൊളിച്ചു കയറി അജിയെ ചവിട്ടിയ ശേഷം കടന്നുപോവുകയായിരുന്നു. തൊട്ടുപിറകെ എത്തിയ നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് അജിയെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കർണാടകയിൽ നിന്നും റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ് വയനാട്ടിൽ ഭീതി പരത്തിയത്. കാട്ടാനയാക്രമണത്തെ തുടർന്ന് മാനന്തവാടി നഗരസഭയിലെ 4 വാർഡുകളിൽ 144 പ്രഖ്യാപിച്ചു. കുറുക്കൻമൂല, പയ്യമ്പള്ളി, കുറുവ, കാടൻകുല്ലി എന്നീ പ്രദേശങ്ങളിലാണ് നിരോധനാജ്ഞ. ആനയെ തിരികെ കാട്ടിലേക്ക് അയക്കാനാണ് വനംവകുപ്പിന്റെ ശ്രമം. ആനയെ മയക്കുപിടി വെക്കുകയാണ് ഏക പോംവഴിയെന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഇതു സംബന്ധിച്ചുള്ള സാഹചര്യം കോടതിയെ അറിയിക്കുമെന്നും കാട്ടാനയെ മയക്കുപിടി വെക്കാനുള്ള ഉത്തരവ് ഉടൻ പുറത്തിറക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് നാട്ടുകാർ. മാനന്തവാടി നഗരമധ്യത്തിൽ മരിച്ച അജീഷിന്റെ മൃതദേഹവുമായിട്ടായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. വനംവകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ മാനന്തവാടിയിലേക്കുള്ള പ്രധാന റോഡുകൾ ഉപരോധിച്ചായിരുന്നു നാട്ടുകാർ പ്രതിഷേധിച്ചത്. കോഴിക്കോട്, മൈസൂരു, തലശ്ശേരി റോഡുകളാണ് പ്രതിഷേധക്കാർ ഉപരോധിക്കുന്നത്. വയനാട് SPക്ക് നേരെയും പ്രതിഷേധമുയർന്നു. SPയുടെ വാഹനം തടഞ്ഞ നാട്ടുകാർ ആശുപത്രിയിലേക്ക് നടന്നു പോകാൻ ആവശ്യപ്പെട്ടു. ജനവാസ മേഖലയിൽ ഇന്നലെയും കാട്ടാനിറങ്ങിയിരുന്നു. വിവരം അറിയിച്ചിട്ടും വനംവകുപ്പ് അനങ്ങിയില്ലെന്നാണ് ആരോപണം. ആന ഇറങ്ങിയ വിവരം ജനങ്ങളെ ഒരു അനൗൺസ്മെന്റിലൂടെ പോലും വനംവകുപ്പ് അറിയിച്ചില്ലെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, സുപ്രഭാതം.